മിനറവാർട്ടിന്റെ കുപ്പിയാ ഞാൻ നടക്കാൻ പോകുമ്പോൾ പെറുക്കിക്കൊണ്ട് വരും ഇതൊരു 50 വർഷത്തിന് മുമ്പ് ഇത് കേരളത്തിലുണ്ടായിരുന്നു അന്നത്തെ ജോലിക്കാരൊക്കെ ഇതിൻ്റെ ബാൻഡി ബാഗോളം ഇട്ടുകൊണ്ട് പോകാനും കടകളിപ്പാനും അന്ന് പഠിക്കുന്ന പിള്ളേർ പുസ്തകം വെച്ചുകൊണ്ട് പോകാനും ഒക്കെ ആയിട്ടുള്ളതുണ്ട് ഞാനിത് കണ്ടിട്ടുള്ളതെന്ന് പറയാം തിരുമേനിമാരുടെ ഒക്കെ കാറിന്റെ പഞ്ചായത്തിനോടും പറയാൻ എനിക്കുള്ളത് ഗവൺമെന്റിനോടും പറയാനുള്ളത് അത്രയും വീടുകൾ ഞാൻ ഒഴിവാക്കി തരണം എന്തെങ്കിലും എനിക്കിത് ചെയ്യാനും അമ്മച്ചി 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 ഇത് മിൽമാക്കാറുണ്ട് എന്നൊന്നും ചോദിച്ചു കൂടി ഇത് ഫ്രൂട്ട്സ് ഓട്ട ഹായ് നമസ്കാരം വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂര് വടക്കടുത്ത വെള്ളക്കുളങ്ങരയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ സ്ഥിരമായിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന മിൽമ പാലിൻ്റെ കവറുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പല പ്ലാസ്റ്റിക്കുകളും നമ്മൾ വേസ്റ്റായിട്ട് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ അമ്മ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അമ്മ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അമ്മയെ ഒന്ന് പരിചയപ്പെടുത്തുക ഞാൻ ഒത്തിരി വേസ്റ്റായ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വന്നൊന്ന് കാണുക അത് തിരുപ്പുണ്ട് കുറേ അകത്തുണ്ട് കുറേ വെളിയിലുണ്ട് എൻ്റെ പേര് ലീലാമ്മ ഇത് എത്ര നാളുകൊണ്ടാണ് ചെയ്തു തുടങ്ങിയത് ഇപ്പൊ എനിക്ക് ഒന്ന് ഒരു 3-4 വർഷമായില്ലേ കാണും ബാഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് തുടർച്ചയായിട്ട് ചെയ്തില്ല അത് ചെയ്ത് ഒത്തിരി ആൾ കഴിയുമ്പോഴാണ് അടുത്ത ബാഗ് ചെയ്യണമെന്ന് അന്നേരം ഒക്കെ ആരുടെയും കവർ എടുക്കുന്നില്ലായിരുന്നു പിന്നെ പിന്നെ ആയപ്പോഴും ഞാൻ അതിലത്ത് ആരുടെ കവറുകളൊക്കെ ഇഞ്ഞിട്ട് മേടിച്ചു തുടങ്ങി അവർക്ക് അറിയാമല്ലോ ബാഗ് ഞാൻ അവർക്ക് അറിയാം കണ്ട് അങ്ങനെ ചെയ്ത് എന്തായാലും നമുക്ക് അകത്തോട്ട് പോയിട്ട് ബാക്കി കാഴ്ചകളൊന്ന് കണ്ടുവരാം ഇതെന്ന് പറഞ്ഞാൽ ഇത് കമ്പി വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന കമ്പി 4 വശം വെൽഡ് ചെയ്ത് ഫ്രെയിം ഉണ്ടാക്കി ഈ കമ്പി എന്ന് പറയുന്നത് നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന നമ്മൾ ഇവിടെ വാർത്തൊക്കെ കഴിഞ്ഞ് ഇവിടെ മിച്ചമൊക്കെ കിടന്ന കമ്പി അതിനുള്ള വലിയ വണ്ണമുള്ളതല്ല പറഞ്ഞ ഇത് ഇതുപോലുള്ള ചെറിയ കമ്പികൾ അധികം കിടന്ന കമ്പികളാണ് ഇതിന്റെ അളവൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല ഇതിനൊക്കെ ഓരോ അളവ് കാണും അതൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല വീട്ടിൽ കിടന്ന കമ്പി പേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ തോന്നി ബാഗ് ഉണ്ടാക്കണമെന്ന് പേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞു ബാഗ് ഉണ്ടാക്കണമെന്ന് തോന്നി ബാഗ് ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ തോന്നി ഇച്ചിരി വലിയ ബാഗ് അങ്ങനെ ഉണ്ടാക്കി പിന്നെ അപ്പം ബാസ്കറ്റ് അത് ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഒരു ബാസ്കറ്റ് ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് തോന്നി ഫ്രൂട്ട്സ് ഓട്ട ഉണ്ടാക്കി ഫ്രൂട്ട്സ് ഓട്ട ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ആലോചിച്ചു ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇനി ഞാൻ ചുമ്മാ ഇച്ചിരി കമ്പി കിടക്കുന്നതാണ്ടപ്പോ എങ്കിൽ കമ്പി ഉണ്ട് എന്ന് ഇങ്ങനെ വെൽഡ് ചെയ്ത് 4,150 കവറായി എത്ര നാള് വേണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ക്ലീൻ ചെയ്യണം അത് ഈ ഇത്രയും 8-10 വീടുകളിലെ പ്ലാസ്റ്റിക് കവറാ ഈ ക്ലീൻ ചെയ്തിട്ട് ഇതെങ്ങനെ കീറി എടുക്കും അതോ കവർ മാത്രം ചുരുട്ടി എടുക്കുന്നില്ല ഇത് കട്ട് ചെയ്ത് അതിന്റെയും വേസ്റ്റ് കട്ട് ചെയ്ത് കളയാനുണ്ട് ആ ഉരിയിരിക്കുന്നിടമൊക്കെ കട്ട് ചെയ്ത് കളയാനുണ്ട് അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് കണ്ടിച്ച് നീളത്തിലാക്കും നീളത്തിലാക്കും നീളത്തിലാക്കി എടുത്തിട്ടാണ് ഏതായാലും എനിക്ക് തോന്നി അങ്ങനെ ചെയ്യണമെന്ന് ഒടുവി ഞാൻ ഓർത്ത് ഇമേ ഇത് തുടങ്ങണ്ടായിരുന്നു തീരുന്നില്ല ഏതായാലും വാശി പിടിച്ചിരുന്നു ചെയ്തെടുത്ത് ഇതിന്റെ സൈഡും എല്ലാം ബാക്ക് സൈഡും എല്ലാം ഇവിടെ ഇരുന്ന അകത്ത് സാരിയല്ലേ അല്ലല്ല ഈ കർട്ടൻ ക്ലോത്ത് കർട്ടൻ ക്ലോത്ത് കർട്ടന്റെ മിച്ച തുണിയാ കർട്ടൻ ക്ലോത്ത് കൊണ്ട് അടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തു ഇതിനകത്ത് ഞാന് യാത്ര ഉപയോഗിക്കുന്നത് എനിക്കൊരു പേഴ്സ് മാത്രം കൊണ്ട് മൊബൈൽ മാത്രം മതിയെങ്കിൽ ഇത് വെച്ചോണ്ട് പോകും എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ പേഴ്സുകളാണ് ആദ്യം ഉണ്ടാക്കിയതല്ലേ ഈ പേഴ്സ് ഉണ്ടാക്കി ഇതാണ് ഇപ്പോഴും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നല്ലേ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നതെല്ലാം ഇത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്നു ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയോ കണ്ടോ ആ ഇത് കണ്ടുകൊണ്ടോ ചിലരൊക്കെ ഈ യൂട്യൂബ് കണ്ടിട്ടുള്ളവർ ഓടി യൂട്യൂബ് കണ്ടിട്ടുള്ളവർ ഓടി വരും അമ്മച്ചി 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 ഇത് മിൽമാക്കാറുണ്ട് എന്നൊന്നും ചോദിച്ചു ഓടി വരും പിന്നെ അത് കഴിഞ്ഞുണ്ടാക്കിയ ഇത് ഇത് രണ്ടാമതുണ്ടാക്കിയല്ലേ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ എന്റെ ഇടയ്ക്ക് ആ ഒരു ചെരുപ്പ് എന്റെ കാലം വെച്ച് ഉണ്ടാക്കിയായിരുന്നു അത് എന്ത് ചെയ്യുന്ന പിള്ളേരെടുത്തിട്ട് അവിടെ ഇവിടെ കൊണ്ടുപോയി എന്തുമായാലും ഇത് കുറച്ച് ക്ഷമയുള്ള കാര്യമാണ് ക്ഷമ വേണം അതിന് ക്ഷമ വേണം ടൈം വേണം സഹായിക്കാൻ വേറെ ആരും ഇല്ലല്ലോ ഇല്ല ഇതിന് ആരും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ഒറ്റയ്ക്ക്
പിന്നെ വീൽ പിടിപ്പിച്ചില്ലേ? ആ വീല് പിടിപ്പിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. വ്യാപരി പിടിപ്പിച്ചു. പിന്നെ ഒരു ബാസ്കറ്റ് ഉള്ളത് ഞാൻ കൊണ്ട് കാണിക്കാം. 4150 മിൽമ കവർ കൊണ്ട് നിർമ്മിച്ച ഒരു അലമാരയാണ് ഈ കാണുന്നത്. ഇതെന്തോ ഇത് കടയിലൊക്കെ. ഇപ്പൊ എനിക്കൊരു 10 കവർ പാല് മേടിക്കണം. ഇത് കൊണ്ട് പോയാ പോരെ? ഇത് കൊണ്ട് അങ്ങ് പോവോ? ഇത് കൊള്ളാലോ. ഇത് ഈ പെട്ടി എങ്ങനെ ഇത് ചെയ്തെടുത്ത്? അത് ഇതുപോലെ കമ്പിയാ. കമ്പി വെച്ച് തന്നെ ചെയ്തേ? കമ്പി വെൽഡ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് എടുത്തിട്ട് ഇത് പിന്നെ ഉണ്ടാക്കിയതാ. ഇത് ആർക്കെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇത് ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പോയായിരുന്നു. അന്ന് ആ അന്നേരം തന്നെ ഇത് കണ്ടപ്പോ എന്തായാലും നമുക്ക് ഇത് ഓർഡർ തന്നാലേ ഈ മിൽമ കവർ നമുക്ക് കിട്ടണ്ടേ? ഞാനിത് കണ്ടിട്ടുള്ളതെന്ന് പറയാം. തിരുമേനിമാരുടെ ഒക്കെ കാറിന്റെ പുറകെ വെച്ചിട്ടുണ്ട്. അതൊരു ഓർമ്മ വന്ന ഈ തുണി കണ്ടപ്പോ. ഇത് ഈ കുഷ്യനെ ഇവിടെ ഇട്ടേണ്ടേ? സ്പോഞ്ച് മിച്ചം അത് ഞാൻ വട്ടം കണ്ടിച്ചെടുത്ത് ഞാൻ ഇട്ടതാ. അങ്ങനെ ഇത് ഞാൻ ക്രോസ് സ്റ്റിച്ച് തുണിയെ തയ്ച്ചതാ. ഈ പൂ തയ്ച്ചെടുത്തത്. ഈ തയ്യലൊക്കെ അമ്മ നേരത്തെ പഠിച്ചിട്ടുള്ള അറിയാം. ഞാൻ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലം. ഇതൊക്കെ കൈ കൊണ്ട് തയ്ച്ചതാ? തയ്ച്ചെടുത്തതാ. രണ്ടൊരു വർഷത്തോളം പഠിച്ചാ തയ്ച്ചെടുത്ത. ഇത് കണ്ടു കഴിഞ്ഞാല് നമ്മള് വരച്ച് വെച്ചേക്കുവാന്നേ വിചാരിക്കുള്ളൂ കേട്ടോ. എന്തൊരു പേരെന്ന് പറഞ്ഞേ? ക്രോസ് സ്റ്റിച്ച്. ക്രോസ് സ്റ്റിച്ച്. എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് പറയാനുള്ള, ഹരിത കേരളത്തിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പം ഈ കുറച്ച് എൻ്റെ ചുറ്റുമുള്ള കുറെ വീടുകളിൽ പ്ലാസ്റ്റിക് കൊടുക്കാനില്ല. അവരതിന് പറയുന്നത് നിങ്ങൾക്ക് ശിക്ഷയായിട്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. പക്ഷേ പഞ്ചായത്തിനോടും പറയാൻ എനിക്കുള്ളത്, ഗവൺമെന്റിനോടും പറയാനുള്ളത്, അത്രയും വീടുകൾ ഞാൻ ഒഴിവാക്കി തരണം. എന്തെങ്കിലും എനിക്കിത് ചെയ്യാൻ വെക്കൂ. ഞാൻ നല്ല പ്രയോജനമാണ് ചെയ്യുന്നേ. അല്ലാതെ എടുത്ത് കളയുമല്ല, കത്തിച്ച് കളയുമല്ല. ഇത് സമൂഹത്തിന് ദോഷം വരാതെ തന്നെ നല്ല കാര്യമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അത് അവരനി അതിനെ ശിക്ഷിക്കാൻ ഒന്നിച്ച് പൈസ മേടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അയൽക്കൂട്ടത്തിലൊക്കെ പറഞ്ഞ് കൊടുക്കാത്തവരുടെ വീട്ടിൽ കരമടയ്ക്കാൻ ചെല്ലുമ്പോൾ ഒന്നിച്ച് പൈസ മേടി. ആ ഒരു രീതി ഈ പഞ്ചായത്ത് ഗവൺമെന്റ് മാറ്റണം. അതെന്താ അവരുടെ സഹായമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ അവര് പഞ്ചായത്തിൽ നിന്നായാലും ഗവൺമെന്റ് ആയാലും അത് വന്നൊന്ന് കാണട്ടെ. എന്നിട്ട് ഈ ഒരു ഇതുപോലുള്ള പ്രോഡക്റ്റുകള് കുടുംബശ്രീ വഴി പലർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ആരും വേണേ വന്നോട്ടെ, വന്ന് കണ്ട് ഇത് ചെയ്യുക. ഇത് ഇതുകൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്. അത് എനിക്ക് എൻ്റെ കവർ കൊണ്ട് തന്നെ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അയലത്തൂന്നുള്ള. ഇപ്പൊ അവരെന്നോട് ചോദിക്കുന്നു, അമ്മാമയ്ക്ക് തരുന്നത് കൊണ്ട് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ രൂപ അവര് ഒന്നിച്ച് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞോളാന്നൊക്കെ ഞാൻ പറഞ്ഞു വെച്ചേക്കുക. ഇനി ഇവരുടെ എല്ലാ അഡ്രസ്സും ഞാൻ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അവർക്ക് വേസ്റ്റ് കൊടുക്കാനില്ല. വേസ്റ്റ് വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോ അവർക്ക് 50 രൂപ കൊണ്ട് കൊടുക്കണം. ഇത് മുനിസിപ്പാലിറ്റി അല്ലേ? അല്ല, ഞങ്ങളെ എന്നെ സഹായിക്കുക വേണ്ടേ? സഹായിക്കുക ചെയ്യേണ്ട കാര്യം പറഞ്ഞാല് ഒരു വേസ്റ്റ് പോലും കത്തിക്കുന്നില്ല. പഞ്ചായത്ത് ഒന്നും അറിയാത്തവരെ പോലെ നിക്കുക. അപ്പൊ ഇങ്ങനത്തെ ഭീഷണിയുടെ പറഞ്ഞിറക്കി വിട്ടാല് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? അതാ നമ്മളൊരു ഒരു സംരംഭം നമുക്ക് തുടങ്ങാനും പറ്റത്തില്ല. നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്യാൻ ചെയ്യുന്നതിന് ആനുകൂല്യങ്ങളും ഇല്ല, ഒന്നുമില്ല. പിന്നെ മറ്റുള്ളവരെ എന്നെ സഹായിക്കുന്നവരെ കൂടെ പിന്നെ വേസ്റ്റ് ഉള്ള സാധനം ഒന്നും കളയത്തില്ല. ഇതൊക്കെ സാധനം കിട്ടിക്കൊണ്ട് വരുന്നൊക്കെ ഇതണ്ട്. ഇത് ഇവിടെ ടൈൽസ് കെട്ടിക്കൊണ്ട് വന്ന വണ്ടിയാ. ടൈൽസ് കെട്ടിക്കൊണ്ട് വന്ന വള്ളിയാ. അത് ഉപയോഗിച്ച് ഞാൻ ഒരു കൊട്ട പോലെ ഒന്ന് നോക്കിയതാ. സാധാരണ ഈ ടൈൽ കെട്ടിക്കൊണ്ട് വരുന്ന വള്ളിയൊക്കെ അന്നേരം കട്ട് ചെയ്ത് കത്തിച്ച് കളയുക. കത്തിച്ച് കളയത്തേ. ഇത് അയ്യത്തുകൊണ്ട് കളഞ്ഞെടുത്തു ഞാൻ പെറുക്കൊണ്ട് വന്നു.
ഇതെങ്ങനെ ഇത് വാങ്ങിച്ച് മുത്ത് വാങ്ങിച്ച് മുത്ത് ടീപ്പാട വിരിയുണ്ട് ഇത് ഒരു വേസ്റ്റാണ് മിനർ വാട്ടറിന്റെ കുപ്പിയാണ് മിനർ വാട്ടറിന്റെ കുപ്പിയല്ലേ ആ അത് കട്ട് ചെയ്ത് വെച്ചതാ ഇതെന്ത് ചെയ്ത ടീഷർട്ട് ടീഷർട്ട് വെച്ചാ പഴയ ടീഷർട്ട് അല്ലാണ്ട് ടീഷർട്ട് അല്ലാണ്ട് കട്ട് ചെയ്ത് ചെയ്തല്ലേ പിന്നെ ഇതോ ഞാൻ ചെയ്യുന്ന ഇവിടുത്തെ സംഭവങ്ങളെല്ലാം നമ്മുടെ ഇവിടെ കിട്ടുന്നല്ല ഇത് ഗൾഫിൽ കിട്ടുന്ന ഒരു സാധനമാണ് ആ ഒരു കിറ്റായിട്ട് വരും അപ്പം ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഇതേരെ കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ മരുമോളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട് അപ്പോൾ അവളത് മേടിച്ച് തപ്പിയെടുത്ത് അയച്ചു തന്നാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് കോർത്ത് കെട്ടണം ഇതേലെ അത് ഇതൊന്നുമില്ല ഇതൊരു ഷീറ്റ് നെറ്റ് പോലെ ഷീറ്റും ഇതിന് വേണ്ട നൂലും ഞാൻ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണം നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുമോ ഇല്ല ഇല്ല ഇവിടെ ഞാൻ തിരക്കിയിട്ട് കിട്ടുന്നില്ല ആ സാധനമൊന്നും കിട്ടുന്നില്ല ആ ഇതിൻ്റെ മെറ്റീരിയൽ മേടിക്കാൻ കിട്ടും പിന്നൊരു വേസ്റ്റാണ് ഇതൊരു വേസ്റ്റാണ് എന്താന്ന് പറയാം വാള വാള നമുക്കിതൊക്കെ ഇട്ട് വെക്കാൻ പെൻസിലെ പേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേരിട്ട് ഒക്കെ ഇട്ടു ജോലി എന്ന് പറഞ്ഞാൽ ഈ കൊറോണയ്ക്ക് മുമ്പ് രണ്ട് വർഷത്തേക്ക് ഞാൻ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോയായിരുന്നു അത് ഞാൻ ഈ വയസ്സായിരുന്ന കാലത്താണ് കിട്ടിയത് അത് ഒരാൾ വന്ന് എൻ്റെ തയ്യലും ഒക്കെ കണ്ടും കൊണ്ട് വിളിച്ചോണ്ട് പോയതാണ് പിന്നെ കൊറോണ ആയില്ലേ ഇതൊരു 50 വർഷത്തിന് മുമ്പേ ഇത് കേരളത്തിലുണ്ടായിരുന്നു അന്നത്തെ ജോലിക്കാരൊക്കെ ഇതിൻ്റെ ബാൻറ്റി ബാഗ് ഇതോളം ഇട്ടുകൊണ്ട് പോകാനും കടകളിപ്പാനും അന്ന് പഠിക്കുന്ന പിള്ളേർ പുസ്തകം വെച്ചുകൊണ്ട് പോകാനും ഒക്കെ ആയിട്ടുള്ള ഉണ്ടായിരുന്നു പിന്നിലെ അന്നൊരു മോഡലായിരുന്നു അത് പിന്നെ അങ്ങ് നിന്നുപോയി നിന്നുപോയി ആ ഫാഷൻ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കടകളിൽ അതിൻ്റെ വള്ളി പോലും മേടിക്കാൻ കിട്ടത്തില്ല ഇപ്പം ഞാൻ തിരക്കിയപ്പോൾ മദ്രാസിലുണ്ട് അപ്പം മദ്രാസിൽ നിന്ന് ഞാൻ വരുത്തിയതാണ് ഒരാൾ എനിക്ക് മേടിച്ച് കൊണ്ട് തന്നതാണ് ഈ വള്ളി ഇതെങ്ങും ഞാൻ പോയി പഠിച്ചതല്ല ഇത് ചെറുപ്പം മുതലേ ഞാൻ ചെയ്യും എന്നുവെച്ചാൽ ആ അന്നത്തെ കാലത്ത് ഫാഷനുള്ളപ്പം തന്നെ ഒരാളുടെ കൈ ഇരിക്കുന്ന കണ്ടും കൊണ്ട് വള്ളി മേടിച്ച് ചെയ്ത് അങ്ങനെ അന്ന് ആ ഇടയ്ക്ക് ഒത്തിരിയും ചെയ്തു അത് കഴിഞ്ഞ് ഫാഷൻ മാറിയപ്പോൾ എല്ലാവർക്കും നാണക്കേട് ഇതും കൊണ്ട് നടക്കുന്നത് അതിനങ്ങ് മാറ്റി പുതിയ പുതിയ മോഡലുകളൊക്കെ കൂടുതൽ ഗൾഫ് കൂടിയപ്പോഴാണ് പിന്നെ എല്ലാവർക്കും ഇതും കൊണ്ട് നടക്കുന്ന ഒരു കുറച്ചിൽ പോയി ഇപ്പം ഞാൻ നോക്കട്ടെ കടകളിൽ കൊണ്ടാണ് എന്ത് നല്ലതാ അല്ല ഞാൻ ഇവിടെ കടയിൽ പോകുമ്പോൾ വണ്ടിയെ വെച്ച് വേണേലോ ആവശ്യക്കാരുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കുന്നേ ആവശ്യക്കാർക്ക് വിളിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുമല്ലോ അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ വിളിക്കുന്നുണ്ടോ എന്തൊക്കെയാ നമുക്ക് അയച്ചു കൊടുക്കുന്നത് ഈ ബാഗുകൾ മാത്രമാണോ അതോ അവരാവശ്യപ്പെടുന്നു ഇപ്പം മിൽമ കവറിന്റെ ബാഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ഇനിയും ഉണ്ടാക്കി അയച്ചു കൊടുക്കണം കാരണം ഞാൻ തന്നെ ആയതുകൊണ്ട് സ്പീഡപ്പ് വരത്തില്ല തന്നെ എന്നെ കൊണ്ട് ആരെയും ഒന്നും ഇപ്പൊ എന്തോ വന്നോ തിരക്കിട്ട് കിട്ടുന്നില്ല ഞാൻ അവരെ ഒന്ന് പഠിപ്പിച്ചട്ടെ ഒന്ന് ചെയ്യാം പിന്നെ അവര് മടിക്കുന്നെന്ന് പറഞ്ഞാല് ഇത് അവർക്ക് ഇപ്പം നല്ല ശമ്പളം ഇല്ലയോ ഒരു ജോലിക്ക് പോയാലേ അത്രയും കൊടുക്കാൻ എൻ്റെ ഈ പറ്റത്തില്ല ഈ ഒരു ബാഗിന് ഞാൻ അവർക്ക് കൊടുക്കുന്ന കൂലി ഈ ജോലിക്കാർക്ക് കൊടുത്തു പോയെങ്കിൽ പിന്നെ എനിക്കൊന്നുമില്ല ഏത് ഇത് തണ്ട 500 രൂപ ഇത് 800 രൂപ വള്ളി ചെലവാകുന്ന അനുസരിച്ചാണ് ഇതിപ്പോ 4 വള്ളി കൂടുതലായി ഒരു ദിവസം ഒരു 10 ബാഗെങ്കിലും പണിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ പത്തൊന്നും വരത്തില്ലോ അല്ല നല്ല ഒരു ജോലിക്കാരെ നിർത്തി ചെയ്തു കൂലി കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ പിന്നെ ഇങ്ങനെ മതി പയ്യെ മതിക്കുകയും ഞാനിങ്ങനെ ചെയ്യാവുന്ന പോലെ പതുക്കെ പതുക്കെ അതുകൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഒരു കാര്യം എന്നോട് സമയമോ ചോദിക്കരുത് ഒരു കാര്യത്തിന് എനിക്ക് അങ്ങനെ കിട്ടത്തേ ഇല്ല അങ്ങനെ ഒട്ട് അറിയത്തുമില്ല ഞാൻ ഇങ്ങനെ കിട്ടുന്ന സമയം ചെയ്യുക ഉച്ച കഴിഞ്ഞ് കിടന്ന് ഉറങ്ങത്തില്ല
ഒരു ദിവസവും കിടക്കത്തില്ല. അഥവാ കിടക്കണമെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ പോയി കിടക്കും. ആവശ്യത്തിന് നമുക്ക് ഉറങ്ങാമല്ലോ. ഒന്നിന് 10 മണി കഴിഞ്ഞ് ഒരു 5 മണി വരെ ഉറങ്ങിയാ പോരെ. ഒരു മനുഷ്യന്റെ ആവശ്യമുള്ള ഉറക്കമാണ് ഉറങ്ങേണ്ട സമയം. അതാ ഉച്ചയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യുക. മിനറൽ വാട്ടറിന്റെ കുപ്പിയാ. ഞാൻ നടക്കാൻ പോകുമ്പോ പെറുക്കിക്കൊണ്ട് വരും. രാവിലെ നടക്കാൻ പോകുമ്പോഴൊക്കെ എല്ലാ ദിവസവും ഒന്നും നടക്കത്തില്ല. പോകുമ്പം പെറുക്കിക്കൊണ്ട് വന്ന് ഈ പ്ലാസ്റ്റിക് കവറും കളയത്തില്ല. ഇവിടെ സാധനം മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറും കളയത്തില്ല. വഴി കിടന്ന് കിട്ടിയാൽ അതും പെറുക്കി വെക്കും. എന്നിട്ട് ആ പ്ലാസ്റ്റിക് കവർ ഇതിനകത്ത് നിറയ്ക്കും. കുപ്പിക്കാതെ നിറയ്ക്കും. നിറച്ചിട്ട് അടിക്കടിക്ക് വെച്ചിട്ട് വെച്ച് അത് നിറച്ച് നല്ലെന്ന് പറയാം. ചുമ്മാ നിറച്ചാൽ പോരാ, കമ്പി കൊണ്ട് ഇടിച്ച് നിറയ്ക്കണം. ഇടിച്ച് കൊള്ളിക്കണം. അല്ലെങ്കിൽ ഈ സിമെന്റ് ചെല്ലുമ്പോൾ അതങ്ങ് ചുങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് ഞാൻ ഒരു മേശ്രിയെ കൊണ്ടുവന്ന്, അപ്പോൾ മേശ്രി വെച്ച് കുപ്പിയല്ല എന്തോന്ന് വാരി ഇടുവന്ന്. ഞാൻ പറഞ്ഞു ചെയ്യേ, മക്കളങ്ങോട്ട് ചെയ്ത് കുടച്ചങ്ങോട്ട് വെക്ക്. ഇല്ല, അത് കവർ കളറുള്ള ഇച്ചിരി മിനുക്കമുള്ളതൊക്കെ എടുത്ത് അടിയിൽ ഇട്ടതാ ഒന്ന് കാണാൻ. ഈ ബിസ്ക്കറ്റിന്റെ കവറൊക്കെ ഈ വെള്ള കണ്ടോ, ആ മിനുങ്ങിന്ന് സിട്രി ചോയ്സിന്റെ ബിസ്ക്കറ്റിന്റെ. അമ്മക്ക് ഈ മിൽമ കവർ കൊണ്ട് ഈ അലമാരയും മറ്റ് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തപ്പോഴും എവിടെ നിന്നെങ്കിലും അംഗീകാരങ്ങളൊക്കെ കിട്ടിയോ? അംഗീകാരം ഇതിൻ്റെ ഫോട്ടോ ആ മിൽമാക്കാർക്ക് ഇട്ട് കൊടുത്തോണ്ടേ അവർ തിരക്കി, അവരിവിടെ വന്നു എന്നെ ക്ഷണിച്ചു, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി അവിടെ വെച്ച് എനിക്ക് ആദരവ് തന്നു, എന്നെ പൊന്നാട അണിയിച്ചു. ആ മീറ്റിങ്ങിൽ ചിഞ്ചുറാണി മന്ത്രി ചിഞ്ചുറാണി ഉണ്ടായിരുന്നു, ട്രാൻസ്പോർട്ട് മന്ത്രി ഉണ്ടായിരുന്നു. പിന്നെ വേറെ എവിടുന്ന കിട്ടി? പിന്നെ ചിഞ്ചുറാണി ആദരിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കുടുംബയോഗം, പിന്നെ പറന്തല ക്ലബ്ബ് വരെ, പിന്നെ ഇപ്പോഴാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ഒരു ഇത് മൊമെൻറ്റോ തന്നു, പൊന്നാട എണീച്ചു. എല്ലാവരും നല്ല സപ്പോർട്ടൊക്കെ, എല്ലാവരും സപ്പോർട്ട് തന്നു. അടൂർ വെള്ളക്കുളങ്ങരയിലെ ലീലാമ്മയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ലീലാമ്മ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യുക. അത് കൊറിയർ കൊടുക്കത്തില്ലേ, കൊറിയർ വഴി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.